മൂന്നാം ദിവസവും വനംവകുപ്പിന് അരിക്കൊമ്പനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മുതുമലയിൽ നിന്ന് കൊമ്പനെ പിടികൂടാൻ ആദിവാസികളടക്കമുള്ള കൂടുതൽ വിദഗ്ധരെ കമ്പത്തേക്ക് എത്തിക്കും. അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടതോടെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം വേഗത്തിലാക്കുകയാണ് തമിഴ്നാട് വനംവകുപ്പ്. അരിക്കൊമ്പൻ അനുകൂലമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ കമ്പത്തെ നാട്ടുകാർ പാൽരാജിന്റെ മരണത്തോടെ വിഷയത്തെ വൈകാരികമായാണ് സമീപിക്കുന്നത്. ശനിയാഴ്ച കമ്പം ടൗണിലൂടെ പരിഭ്രാന്തിയിൽ അരിക്കൊമ്പൻ ഓടിയപ്പോഴാണ് ബൈക്കിൽ സഞ്ചരിച്ച പാൽരാജിന് അപകടം പറ്റിയത്. തലയ്ക്കും വയറിനും ഗുരുതര പരിക്കേറ്റ് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പാൽരാജിന്റെ മരണം ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് സ്ഥിരീകരിച്ചത്. പാൽരാജിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുതുമലയിൽ നിന്ന് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദഗ്ധരെ അടക്കം എത്തിക്കുന്നത്. അതേസമയം അവസാനം GPS സിഗ്നൽ ലഭിക്കുമ്പോൾ അരിക്കൊമ്പൻ ഷൺമുഖനാഥ ക്ഷേത്രത്തിന് സമീപത്താണ്. ക്ഷേത്ര ജീവനക്കാരി അരിക്കൊമ്പനെ നേരിൽ കണ്ടു. ഇവർ താമസിക്കുന്ന വീടിന്റെ അടുക്കളവാതിൽ തകർക്കാൻ ശ്രമിച്ച കൊമ്പൻ പിന്നീട് വനത്തിലുള്ളിലേക്ക് തിരികെ കയറി. മയക്കുവീട് വെക്കാനുള്ള സംഘമടക്കം പൂർണ്ണ സജ്ജമാണെങ്കിലും അരിക്കൊമ്പനെ നേരിട്ട് കണ്ടെത്താൻ വനംവകുപ്പിന് ഇന്നും കഴിഞ്ഞിട്ടില്ല. ആനയുടെ തുമ്പിക്കൈയിലെ ആഴത്തിലുള്ള മുറിവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കമ്പത്തുനിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ 24.